യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന്റെ ഭാഗമായി ജാഥ ക്യാപ്റ്റൻ മിസബ് കീഴരിയൂരിന്റെ നേതൃത്വത്തിൽ മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രവും മുക്കം ഓർഫനേജും സന്ദർശിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് ജാഥ അംഗങ്ങൾ മുക്കത്തെ മതസൗഹാർദ്ദ കേന്ദ്രങ്ങൾ സന്ദർശിച്ചത്. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന് തിരുവമ്പാടി മണ്ഡലത്തിൽ തുടക്കം കുറിച്ചത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ മുക്കത്തെ തൃക്കുടമണ്ണ ശിവക്ഷേത്ര സന്ദർശനത്തോടെയായിരുന്നു. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയവുമായി നടക്കുന്ന യൂത്ത് മാർച്ച് വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് മുക്കത്തെത്തിയത്. സ്വാഗത സംഘ ചെയർമാൻ സി കെ കാസിമിൻ്റെയും ജനറൽ കൺവീനർ വി പി ജലീലിൻ്റെയും ട്രഷറർ പി ജി മുഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ ജാഥയെ സ്വീകരിച്ചു. ജാഥ ക്യാപ്റ്റന്മാർ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി കെ കാസിമിൻ്റെ നേതൃത്വത്തിൽ നേരെ പോയത് തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലേക്കായിരുന്നു. വിദ്വേഷത്തിനെതിരെയുള്ള സന്ദേശം ക്രിയാത്മകമാക്കിയും മുക്കത്തിൻ്റെ മതസൗഹാർദ്ദത്തിൽ അണിചേർന്നും തങ്ങളെ കാണാനെത്തിയ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജേഷൻ വള്ളാരംകുന്നത്ത്, സെക്രട്ടറി ശശി ഊരാളിക്കുന്ന്, ട്രഷറർ പ്രകാശൻ തറോങ്കണ്ടി, മേൽശാന്തി നാരായണൻ നമ്പൂതിരി, കെ മോഹനൻ, വി സി ജയപ്രകാശ്, ചന്ദ്രൻ നാരങ്ങാളി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വിദ്വേഷ പ്രചരണങ്ങൾ കൊണ്ട് രാജ്യത്തെ മലീമസമാക്കുന്ന ഇക്കാലത്ത് ചേർത്ത് പിടിക്കലിൻ്റെ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റേതെന്ന് ജാഥ ക്യാപ്റ്റൻ മിസബ് കീഴേരിയൂർ പറഞ്ഞു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ പൂജാരിക്ക് ഹാരാർപ്പണവും നടത്തി. മിസബ് കിഴേരിയൂരിനെ രാജേഷൻ വള്ളാരംകുന്നത്തും ജനറൽ സെക്രട്ടറിയും വൈസ് ക്യാപ്റ്റനുമായ ടി മൊയ്തീൻ ഗോയെ ശശി ഊരാളിക്കുന്നത്തും, ഡയറക്ടർ കെ എം എ റഷീദിനെ മോഹനനും, കോർഡിനേറ്റർ സി ജാഫർ സാദിഖിനെ ജയപ്രകാശും ഷാൾ അണിയിച്ചു. തുടർന്നടന്ന സ്നേഹസദസ്സിൽ സി കെ കാസിം അധ്യക്ഷനായി. വിശ്വാസ വൈവിധ്യങ്ങൾ നിലനിർത്തിയും പരസ്പരം ഉൾക്കൊണ്ടു നടത്തുന്ന ഇത്തരം സൗഹൃദ സന്ദർശനങ്ങൾ നാടിൻ്റെ മഹനീയമായ പൈതൃകവും പാരമ്പര്യവും നിലനിർത്താൻ അനിവാര്യമാണെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ദിനമാണ് ഇന്നിപ്പോൾ. യൂത്ത് ലീഗിൻ്റെ മാർച്ചായാലും നമ്മളെ ഈ അമ്പലത്തിൽ വന്ന് ഇത്ര സൗഹാർദ്ദത്തോടു കൂടി ഇവിടെ സന്ദർശിച്ച് നമ്മുടെ പൂജ ചെയ്യുന്ന പൂജാരിയെ ആദരിച്ച് അവരുടെ ഈ യാത്ര ഇവിടെ നിന്ന് തുടരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു ആ കാര്യത്തിൽ. കാരണം നമ്മുടെ ഈ മുക്കത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുക്കത്തെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം ശിവരാത്രിയാണ്. ആ ശിവരാത്രി ഉത്സവം നടക്കുന്നത് നമ്മളെല്ലാവരുടെ കൂടിയിട്ടാണ് ഇവിടെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരു ഭാഗമാക്കാണ് കാശിമുക്ക മുതൽ എല്ലാ ആൾക്കാരും നമ്മുടെ ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭാഗമാക്കായിട്ട് എല്ലാവരും പങ്കെടുക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടുത്തെ മതം ഏതാണെന്ന് ആരും നോക്കാറില്ല. നല്ല സൗഹാർദ്ദത്തോടു കൂടി അതിൻ്റെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടാണ് നമ്മൾ ഇത് നടത്താറുള്ളത്. ആ സഹകരണം ഈ സന്തോഷത്തിൽ നമുക്ക് വളരെയേറെ എന്താ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ നിങ്ങൾ ഇത് ചെയ്ത്. പി ജി മുഹമ്മദ്, വി പി എ ജലീൽ, എ കെ സാദിഖ്, എം ടി സെയ്ദ് ഫസൽ, ഷംസീർ പോത്താറ്റിൽ, നിസാം കാരശ്ശേരി, റാഫി മുണ്ടുപാറ, എം കെ യാസർ തുടങ്ങിയവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. അത് ഞങ്ങൾ പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം വിദ്വേഷത്തിനെതിരെ എന്നൊരു മുദ്രാവാക്യമാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറുതും വലുതുമായ വിഷയങ്ങൾ കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള ഒരു ശ്രമം വ്യത്യസ്ത കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഏതൊരു നിസ്സാര കാര്യമാണെങ്കിൽ പോലും അതിലെങ്ങനെ മതപരമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി അത് വർഗീയവൽക്കരിക്കാമെന്നുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം അറിഞ്ഞും അവരവരുടെ വിശ്വാസത്തെ അഭിമാനത്തോടെ നിലനിർത്തിയാലും മറ്റുള്ളവരുടെ വിശ്വാസത്തെ കൃത്യമായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതില്ലാതാക്കാനുള്ളൊരു ശ്രമം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ചില സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥത്തിലാണ് യുവാക്കൾ 1000-ത്തോളം വരുന്ന യുവാക്കൾ ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവനായി വ്യത്യസ്ത മണ്ഡലങ്ങളിലൂടെ നടന്ന് ഈ സന്ദേശ പ്രചരണത്തിൻ്റെ ഭാഗമാകുന്നത്. അതുകൊണ്ടാണ് ഈ മുക്കത്ത് വളരെ പ്രധാനപ്പെട്ട ഈ ക്ഷേത്രത്തിൽ ഇവിടുത്തെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ മാനവിക സൗഹൃദം നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ഇവിടെ ഒരു സന്ദർശനം നടത്തി ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സൗഹൃദ സംസാരം നടത്താൻ വേണ്ടി ഞങ്ങൾ ഇന്നത്തെ രാവിലെ ഉപയോഗപ്പെടുത്തുന്നത്. തുടർന്ന് മുക്കം ഓർഫനേജിലും ജാഥാംഗങ്ങൾ സന്ദർശനം നടത്തി. വി കുഞ്ഞാലി ഹാജി, മരക്കാർ മാസ്റ്റർ വി മോയി പുൽത്തേടത്ത് തുടങ്ങിയവർ സ്വീകരിച്ചു. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.